ക്രിപ്റ്റോ സോണിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മെയിൻ ടോപ്പിക്സ് ആദ്യമായി നമുക്ക് ബിറ്റ്കോയിന്റെ ചാർട്ട് അനാലിസിസ് ആയിരിക്കും. അതിനുശേഷം കഴിഞ്ഞ വർഷത്തെ ബുൾ മാർക്കറ്റും ഈ തവണത്തെ ബുൾ മാർക്കറ്റും തമ്മിലുള്ള ഒരു ചെറിയ കമ്പാരിസൺ, പിന്നെ എക്സ്ചേഞ്ചുകളിലെ ബിറ്റ്കോയിൻ ബാലൻസിനെ പറ്റി ഒരു ചെറിയൊരു ന്യൂസ് ഇവിടെ കാണാം നമുക്ക്. അവസാനമായി കഴിഞ്ഞ വർഷത്തെ ബുൾ മാർക്കറ്റ് ടോപ്പുമായിട്ട് കമ്പയർ ചെയ്ത് ഈ തവണ എസ്റ്റിമേറ്റഡ് ആയിട്ട് നമുക്ക് എന്തൊരു ഏതായിരിക്കും ബുൾ മാർക്കറ്റ് ടോപ്പ് എന്നുള്ളതും നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അടിയിൽ കമൻ്റ് ആയിട്ട് കൊടുക്കുക. ഇപ്പോഴത്തെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 59,620. ബിറ്റ്കോയിൻ ഈ മേജർ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പമ്പ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 59,600 എന്നുള്ള മേജർ റെസിസ്റ്റൻസിൽ ടെസ്റ്റ് ചെയ്യുകയാണ്. ഈ റെസിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇതിന് മുമ്പ് 1, 2, 3, 4, 5 തവണ ഇതിന് റെസിസ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ വീണ്ടും ഒരു തവണ കൂടി ഈ റെസിസ്റ്റൻസ് ലെവലിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് തീർച്ചയായിട്ടും 63, 65 നമുക്കൊരു നല്ലൊരു പമ്പ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിന്നും റെസിസ്റ്റ് ആയാൽ വീണ്ടും താഴേക്ക് വന്ന് ഈ 50 EMA സപ്പോർട്ട് ചെയ്ത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് നമുക്ക് കാണുവാൻ സാധിക്കും. ഫോർ അവർ ചാർട്ടിൽ RSI ഇനിയും മുകളിലോട്ട് പമ്പാകുവാനുള്ള ചാൻസ് ആയിട്ടാണ് കാണുന്നത്. MACD ബുള്ളിഷ് ആയിട്ട് ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ഒരു ബുള്ളിഷ് ഇൻഡിക്കേറ്ററാണ് ഇപ്പോൾ കാണുന്നത്. പ്രൈസ് ഇവിടെ നിന്നും താഴേക്ക് വന്ന് ഈ 20 EMA സപ്പോർട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നല്ലൊരു ബൈ ട്രേഡ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഇതേറിയത്തിന്റെ ചാർട്ട് നോക്കാം. ഇതേറിയം കറന്റ്ലി $3,805 നിൽക്കുന്നു. ഈ മേജർ റെസിസ്റ്റൻസ് ആയ 3,650 ബ്രേക്ക് ചെയ്ത് ഇതേറിയത്തിന്റെ പ്രൈസ് മുകളിലേക്ക് പമ്പ് ആയിരിക്കുകയാണ്. ഇനി അടുത്ത റെസിസ്റ്റൻസ് ലെവൽ കാണുന്നത് 3,980, 4,000 ആ റേഞ്ചിലാണ് അടുത്ത റെസിസ്റ്റൻസ് കാണുന്നത്. വീണ്ടും ഈ റെസിസ്റ്റൻസ് ലെവലിനെ സപ്പോർട്ട് ചെയ്ത് മുകളിലിട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ബൈ ട്രേഡ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി ഷിബായിനുവിന്റെ ചാർട്ട് നോക്കിയാൽ പ്രൈസ് 20 EMA 50 EMA ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിരിക്കുകയാണ്. അടുത്തതായിട്ടുള്ള സപ്പോർട്ട് ലെവൽ കാണുന്നത് ഈ 100 EMA ആണ്. ഷിബയുടെ പ്രൈസ് താഴേക്ക് വന്ന് ഈ 100 EMA സപ്പോർട്ട് ചെയ്ത് മുകളിലിട്ട് വരുവാനുള്ള ചാൻസസ് ആണ് ഇനി കാണുന്നത്. RSI ഓവർസോൾഡ് ടെറിട്ടറിയിൽ വന്നാൽ നമുക്ക് ഷിബായിനു ബൈബാക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഏകദേശം എൻ്റെ ഷിബ ഹോൾഡിംഗ്സ് എല്ലാം 0.29 ഞാൻ സെൽ ചെയ്തിരുന്നു. ഞാൻ അടുത്തൊരു ബൈബാക്ക് സോണായിട്ട് കാണുന്നത് 0.19 ഷിബായിനുവിൻ്റെ പ്രൈസ് താഴേക്ക് വന്ന് ഈ 100 EMA സപ്പോർട്ട് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ ഞാൻ വീണ്ടും ബൈബാക്ക് ചെയ്യുന്നതാണ് ഷിബായിനു. ഇനി നമുക്ക് 2017 ഈ തവണത്തെ ബുൾ മാർക്കറ്റുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. സെയിം ടൈം ഫ്രെയിം ചാർട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. 2017 ബുൾ മാർക്കറ്റ് റിപ്പീറ്റ് ചെയ്താൽ ഇനി ഇവിടെ നിന്നും ഒരു പാരബോളിക് ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും. ഏകദേശം ഒരു 3 മാസത്തിനുള്ളിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് $180,000 വരെ എത്തുമെന്നാണ് ഇവർ പ്രെഡിക്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ചാർട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 2013 ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു മേജർ പമ്പിന് ശേഷം ഒരല്പം കൺസോളിഡേറ്റ് ആയതിനു ശേഷം വീണ്ടും ഒരു പാരബോളിക് ട്രെൻഡ് ഇവിടെ കാണുവാൻ സാധിക്കും. അതിൽ അതുപോലെ തന്നെ 2017 രണ്ട് അപ് ട്രെൻഡിന് ശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് അല്പം താഴേക്ക് വന്നിരുന്നു. വീണ്ടും പ്രൈസ് നല്ലൊരു രീതിയിൽ ഹൈക്കായി ഒരു പാരബോളിക് ട്രെൻഡ് നമുക്കിവിടെ കാണുവാൻ സാധിച്ചു. 2021 ആ സൈക്കിൾ രണ്ടും റിപ്പീറ്റ് ചെയ്താൽ ഇപ്പോൾ നിങ്ങൾക്ക് കറന്റ്ലി പ്രൈസ് ഇവിടെ കാണാം. ഈ ലെവലിൽ തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത്. ഇവിടെ നിന്നും ഒരു 3 മാസത്തിനുള്ളിൽ നല്ലൊരു പാരബോളിക് ട്രെൻഡ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇത് ഗ്ലാസ് നോഡ് ട്വീറ്റ് ചെയ്തിരിക്കുന്നതാണ്. എക്സ്ചേഞ്ചുകളിൽ കറന്റ്ലി ബിറ്റ്കോയിൻ്റെ ബാലൻസ് ഒരു വർഷത്തെ ഏറ്റവും ലോയിലാണ് നിൽക്കുന്നത്. എക്സ്ചേഞ്ചിൽ ബിറ്റ്കോയിൻ്റെ സപ്ലൈ കുറയുമ്പോൾ തീർച്ചയായിട്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ നല്ലൊരു ഹൈക്ക് ഉണ്ടാകുന്നതാണ്. കറന്റ്ലി ലോങ് ടൈം ഹോൾഡേഴ്സ് എല്ലാവരും തന്നെ അവരുടെ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഷോർട്ട് ടൈം ഹോൾഡേഴ്സും അവരുടെ ബിറ്റ്കോയിൻ ഇപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ആരും തന്നെ സെൽ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് എക്സ്ചേഞ്ചുകൾ ഇത്രയും താഴെയായിട്ട് അവരുടെ എക്സ്ചേഞ്ച് ബാലൻസ് കാണിക്കുന്നത്. ബിറ്റ്കോയിനെ സംബന്ധിച്ച് ഇതെല്ലാം തന്നെ വളരെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ന്യൂസാണ്. ഫണ്ടമെൻ്റൽസ് എല്ലാം തന്നെ സപ്പോർട്ടീവ് ആണ് ഇപ്പോൾ ബിറ്റ്കോയിനെ സംബന്ധിച്ച്. തീർച്ചയായും ഈ അടുത്ത 3 മാസത്തിനുള്ളിൽ നല്ലൊരു ട്രെൻഡ് നമുക്കിവിടെ കാണുവാൻ, ഒരു അപ് ട്രെൻഡ് നമുക്കിവിടെ കാണുവാൻ പറ്റും. ഇത് ബിറ്റ്കോയിൻ്റെ ലോങ് ടൈം ചാർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പ്രീവിയസ് ബുൾ മാർക്കറ്റ് ടോപ്പിൽ നിന്നും നമുക്ക് ഈ തവണത്തെ ബുൾ മാർക്കറ്റ് ടോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അതിനായി ഫിബൊനാച്ചി റീട്രേസ്മെൻറ് ടൂൾ എടുക്കുക. അതിനുശേഷം 2013 ബുൾ മാർക്കറ്റ് ടോപ്പിൽ നിന്നും
അത് കഴിഞ്ഞിട്ടുള്ള ലോവിലേക്ക് നമ്മൾ ടച്ച് ചെയ്യുക. അതിനുശേഷം ഫിബൊനാച്ചിയിൽ ലോ ഫിബ് ലെവൽ ലോങ് ടൈം ആയിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും 2.61 ൽ കറക്റ്റ് ആയിട്ട് ബിറ്റ്കോയിന്റെ പ്രൈസ് വന്ന് ടച്ച് ചെയ്തിരിക്കുന്നത് കാണാം. പെർഫെക്റ്റ് ആയിട്ടാണ് അത് അവിടെ ടച്ച് ചെയ്തതിന് ശേഷം താഴേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ തവണത്തെയും ടോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, പ്രീവിയസ് ബുൾ മാർക്കറ്റ് ടോപ്പിൽ നിന്നും ബെയർ മാർക്കറ്റ് ലോയിൽ ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാം കറക്റ്റ് ആയിട്ട് ഗോൾഡൻ പോക്കറ്റ് ആയ 1.61 ൽ ബിറ്റ്കോയിന്റെ പ്രൈസ് വന്ന് ടച്ച് ചെയ്തതിന് ശേഷം റിജക്റ്റ് ആയിട്ടുണ്ട്. ഈ ഫിഫ്ത് ടാർഗറ്റിനെ എല്ലാം അത് ബിറ്റ്കോയിന്റെ പ്രൈസ് കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് 2.618 ഇത് ഈ ചാർട്ടിൽ എവിടെ നിൽക്കുന്നു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും ഏകദേശം 350,000 ത്തിലേക്കാണ് ബിറ്റ്കോയിന്റെ പ്രൈസ് കാണിക്കുന്നത്. ഈ ബുൾ സൈക്കിൾ ടോപ്പ് ആയിട്ട് കാണിക്കുന്നത് 350,000 ത്തിലേക്കാണ്. ഈ പ്രൈസിലേക്ക് എത്തുമെന്ന് ഞാൻ ഉറപ്പു പറയുന്നില്ല, എന്നാലും നമുക്കതൊരു പ്രതീക്ഷയായിട്ട് വെക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിന്റെ പ്രൈസ് വന്നാൽ 350,000 വരെയും പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.